രതികയ്ക്കൊരു വളരെ മോശം ശീലമുണ്ട്. അവൾ മുറിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവിടെയുള്ള ടിവി, ട്യൂബ് ലൈറ്റ്, ഫാൻ ഇവയൊന്നും ഓഫ് ചെയ്യാറേയില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് വെറുതെ പാഴായി പോവുകയാണ് ചെയ്യാറുള്ളത്. ബില്ലടച്ച് പണവും നഷ്ടമാകും. അവളുടെ ഈ മോശം ശീലം കാരണം വീട്ടിലുള്ള എല്ലാവരും വളരെയധികം ആകുലപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഋതിക കളിക്കാൻ പോയതിനു ശേഷം വീട്ടിലേക്ക് തിരികെ എത്തി. അവൾ ഒരുപാട് ക്ഷീണിതയായിരുന്നു. അവൾ ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്തു. അല്ല, ഇതെന്താ ഇതെന്താ ഫാൻ കറങ്ങാത്തത്? ഋതികയുടെ ശബ്ദം കേട്ടയുടൻ ടിവി, ട്യൂബ് ലൈറ്റ്, പിന്നെ ഫാനും മൂന്ന് പേരും ഋതികയ്ക്ക് മറുപടി നൽകാൻ തുടങ്ങി. ഇനിയാണ് തമാശ. അങ്ങനെയല്ലേ ടിവി? അതെ സഹോദരി, ശരിയാണ്. ഇന്ന് ഞാൻ ഉറപ്പായും സ്ട്രൈക്ക് എടുക്കാൻ പോവുക. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഓണാവുകയേയില്ല. ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഋതിക ഒരുപാട് തവണ ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും അനങ്ങിയത് പോലുമില്ല. അവൾ ആശയക്കുഴപ്പത്തിലായി. എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അവൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ടയേർഡാണ്. അല്ല, ഇതെന്താ ഈ ഫാൻ കറങ്ങാത്തത്? ആരാ അത്? എനിക്കാരെയും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മുന്നിലേക്ക് വാ. ഞാൻ നിന്റെ ഫാനാണ് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാറ്റ് തരുന്ന യന്ത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? ആരെങ്കിലും എന്നോട് അഹങ്കാരം കാണിച്ചാൽ ഞാൻ അവരോട് ഉറപ്പായും സംസാരിച്ചിരിക്കും. ഞാൻ ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്രമം ആവശ്യമാണ്. ശരി ശരി, എന്നാൽ നിങ്ങൾ കുറച്ചു നേരം വിശ്രമിക്കൂ, എന്നിട്ട് എനിക്ക് തണുത്ത കാറ്റ് തന്നാ മതി. അല്ല, ഇതേതാ വേറൊരു ശബ്ദം? വേറാരാ ചിരിക്കുന്നത്? എനിക്കത് കാണാനേ കഴിയുന്നില്ലല്ലോ. കുറച്ച് ഇങ്ങോട്ടും കൂടെ നോക്കുന്നേ. ഞാനാ ഈ വീട്ടിലെ ട്യൂബ് ലൈറ്റ്. ഞാനാ നിങ്ങൾക്ക് എല്ലാവർക്കും വെളിച്ചം നൽകുന്നത്. പിന്നെ ഞാൻ ടിവി. നല്ല കാർട്ടൂണുകളും പടങ്ങളും പ്രോഗ്രാമും ഒക്കെ കാണിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. അല്ല അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുമോ? ഞങ്ങളെല്ലാ പേരും നിന്നോട് പിണക്കമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഇന്ന് ജോലി എടുക്കില്ല. അതെ, സത്യമാ പറഞ്ഞത്. ഇന്ന് ഞങ്ങള് മൂന്ന് പേരും ഒരു ജോലിയും ചെയ്യാൻ പോകുന്നില്ല. നിനക്കിതിനെ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ നിങ്ങളെല്ലാരും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങളൊക്കെ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നു. ഞങ്ങൾ ഓവർ ടൈം ജോലി ചെയ്ത് വല്ലാതെ ക്ഷീണിക്കുകയാണ്. നീ ക്ഷീണിക്കുമ്പോൾ നീ റെസ്റ്റ് എടുക്കാറുള്ളത് പോലെ ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ ഞങ്ങൾക്കും റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. നീ എല്ലാ ദിവസവും ഇങ്ങനെ കറണ്ട് വേസ്റ്റ് ആക്കിക്കൊണ്ടിരുന്നാൽ ഒരു ദിവസം ഉറപ്പായും നിലവിലുള്ള മുഴുവൻ കറണ്ടും പൂർണ്ണമായും തീർന്നു പോകും. പിന്നെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനാവില്ല. അയ്യോ, അല്ല എന്തിനാ ഈ കരയുന്നത്? ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നതല്ലേ? അതെ മോളെ, നീ നിന്റെ ഈ ശീലം മാറ്റണം. അത് മാത്രവുമല്ല, നീ ഞങ്ങൾ എല്ലാവർക്കും ഒരു വാക്കും തരണം. നീ എപ്പോ പുറത്തു പോയാലും ഞങ്ങളുടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കില്ല എന്ന്. നീ ഞങ്ങൾക്കൊരു പ്രോമിസ് ചെയ്തു തരണം. നീ എപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അപ്പോഴൊക്കെ എന്റെയും എന്റെ കൂട്ടുകാരുടെയും സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തോളാമെന്ന്. നീ ഇങ്ങനെ ചെയ്താൽ മാത്രമേ വീട്ടിൽ കറണ്ട് സേവ് ചെയ്യാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ദിവസവും തണുപ്പുള്ള കാറ്റ് തരാൻ സാധിക്കൂ. ശരി, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോമിസ് തരികയാ. ഞാൻ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തിട്ടേ ഇറങ്ങുള്ളൂ. ഋതിക ഇത് പറഞ്ഞത് കേട്ടയുടൻ ഫാന് കറങ്ങാൻ തുടങ്ങി, ട്യൂബ് ലൈറ്റ് മിന്നി മിന്നി കത്താൻ തുടങ്ങി, പിന്നെ ടിവിയും പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പൊ ഋതികയും അത് ശീലമാക്കി. അവൾ എപ്പോ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അപ്പോ തന്നെ ടിവി, ഫാൻ, ട്യൂബ് ലൈറ്റ് എല്ലാത്തിന്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടേ പോവാറുള്ളൂ. അങ്ങനെ കറണ്ട് ബില്ലും കുറയാൻ തുടങ്ങി. അങ്ങനെ ടിവിയുടെയും ഫാനിന്റെയും ട്യൂബ് ലൈറ്റിന്റെ പ്രവർത്തനക്ഷമത കൂടാൻ തുടങ്ങി. ഇപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.